പ്രിയ നമസ്കാരം ഞാൻ എ വി എ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും ചലച്ചിത്ര നിർമ്മാതാവുമായ എ വി അനൂപാണ് ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ശ്രീ എ വി അനൂപിനോട് സംസാരിക്കുന്നത് എം വി ശശികുമാർ ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ഒരു ബഹുമുഖ പ്രതിഭയാണ് വിജയം വരിച്ച ഒരു വ്യവസായ പ്രമുഖനും അതോടൊപ്പം ഒരു കലാകാരനും സാമൂഹ്യ പ്രവർത്തകനുമാണ് ഇദ്ദേഹം ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഇരുപതിലധികം ചലച്ചിത്രങ്ങളും ഡോക്യുമെന്ററികളും നിർമ്മിച്ചിട്ടുള്ള ഇദ്ദേഹം ഒരു അഭിനേതാവ് കൂടിയാണ് സമീപകാലത്ത് ഇദ്ദേഹം തൻ്റെ ഓർമ്മക്കുറിപ്പുകൾ യു ടേൺ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അത് എ വി എ ഗ്രൂപ്പിന്റെ സാരഥിയായ ശ്രീ എ വി അനൂപാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി സ്നേഹാദരങ്ങളോടെ ഈ പരിപാടിയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം നമുക്ക് യു ടേണിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു കോവിഡ് കാലത്ത് ലോക്ക്ഡൌണിൽ എല്ലാവരും വീടുകളിൽ ബന്ധിയാക്കപ്പെട്ടപ്പോൾ ആ കാലത്തെ സക്രിയമായ ഒരു സമയവിനിയോഗത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് ടേൺ എന്ന് കാണുകയുണ്ടായി ഇങ്ങനെ ഒരു സ്മരണകൾ എഴുതാൻ ഉണ്ടായ പ്രചോദനം എന്തായിരുന്നു കൊറോണ കാലത്താണ് എനിക്ക് എന്നെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഒരു അവസരം കിട്ടിയത് ഈ ബിസിനസ് തിരക്കിനിടയിൽ വായനയൊക്കെ അങ്ങനെ കുറഞ്ഞിരിക്കുകയായിരുന്നു തീരെ ഇല്ല എന്ന് തന്നെ പറയാം സിനിമയ്ക്ക് വരുന്ന സ്ക്രിപ്റ്റുകളും അഭിനയിക്കുന്ന നാടകങ്ങളുടെ പുസ്തകങ്ങൾ മാത്രമാണ് ഞാൻ വായിച്ചിരുന്നത് അപ്പോൾ വായന തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ചിന്തകളും വരുന്നത് പിന്നെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം പത്തോളം പുസ്തകങ്ങൾ എഴുതിയിരുന്നു അത് അതിന് മുമ്പ് ഞാൻ വായിച്ചിരുന്നില്ല കൊറോണ കാലത്താണ് അതെല്ലാം തേടിപ്പിടിച്ച് വായിക്കുകയും അത് വളരെ നല്ല കൃതികളാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പുനഃപ്രസിദ്ധീകരണം ചെയ്യുവാനും ഞാൻ മുൻകൈ എടുത്തു അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിലാണ് അങ്ങനെ എഴുത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതുമാത്രമല്ല എല്ലാവർക്കും കൊറോണ കാലത്തിൽ ഇത്തരം പുതിയ പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ആ സമയത്താണ് ഫ്ലൂട്ട് ഓൺലൈനിൽ പഠിച്ചു അങ്ങനെയുള്ള കുറെ ചെയ്തതിന്റെ കൂട്ടത്തിലാണ് എഴുത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഡയറി ഒന്നും എഴുതുന്ന ആളല്ല ഓർമ്മകളിൽ നിന്ന് വരണം അപ്പൊ എഴുതി തീരാൻ രണ്ടു വർഷത്തോളം എടുത്തു അതിനുശേഷം എന്തായാലും ജീവിത ദർശനത്തിന്റെ വാതായനങ്ങൾ എന്നാണ് താങ്കൾ ഈ സ്മരണകളെ വിശേഷിപ്പിക്കുന്നത് ജീവിത വിജയത്തിന്റെ ചില പാഠങ്ങൾ ഒരു സൂക്ഷ്മ വായനക്കാരന് കണ്ടെടുക്കാനും കഴിയും എങ്ങനെയാണ് താങ്കൾ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയത് കുറേയൊക്കെ അങ്ങ് സംഭവിച്ചതാണ് ഞാൻ അങ്ങനെ വലിയ സ്വപ്നങ്ങൾ കണ്ട് നടന്നിരുന്ന ആളല്ല യു എന്ന പുസ്തകത്തിൽ ഞാൻ അത് പ്രതിപാദിച്ചിട്ടുണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ വളരെ ഒരു ആവറേജ് ആയിരുന്നു ഒരു സർക്കാർ ഉദ്യോഗം നേടുക എന്നതിലപ്പുറം ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നില്ല പിന്നീട് അച്ഛൻ്റെ മരണമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നത് അന്ന് ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ് പഠിച്ചിരുന്നതും ഇവിടെ അമ്പലനഗർ ഹൗസിംഗ് കോളനിയിലാണ് താമസിച്ചിരുന്നത് അച്ഛൻ എ ജി വാസവനോട് ഫിഷറീസ് വകുപ്പ് ഡയറക്ടറായിരുന്നു അപ്പോൾ അച്ഛൻ്റെ മരണശേഷമാണ് എന്നെ ഞാനാക്കി മാറ്റുന്നത് പിന്നീട് കിട്ടിയ അവസരങ്ങളെല്ലാം ഉപയോഗിക്കാൻ ശ്രമിക്കുകയും എന്തോ ഭാഗ്യത്തിന് അതെല്ലാം വിജയമായി മാറുകയും ചെയ്തു അറിവില്ലായ്മ കൊണ്ട് പല അബദ്ധങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ അതുപോലും പിന്നീട് വിജയത്തിൻ്റെ ചവിട്ടുപടിയായി മാറി എന്നുള്ളതാണ് എം ജി കോളേജിൽ രണ്ടാം വർഷ ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് അച്ഛൻ ഇവിടെ പറയുന്നത് അല്ലേ അതെ എങ്ങനെയാണ് അപ്പോൾ ബിസിനസ്സിലേക്ക് പോകാൻ സാധാരണ നിലയ്ക്ക് അച്ഛൻ്റെ മരണശേഷം കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് സർക്കാർ ജോലി ആ സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങാമെന്നുള്ള ഒരു ധൈര്യം എന്തായിരുന്നു ധൈര്യമല്ല അന്നുണ്ടായ സാഹചര്യമാണ് അതിന് പ്രധാന കാരണം ഡിഗ്രി കഴിഞ്ഞാലേ സർക്കാർ ജോലി കിട്ടുകയുള്ളൂ ഡൈംഗ് ഇൻ ഹാർണസ് സ്കീമിൽ അപ്പോൾ അതുവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അച്ഛൻ വളരെ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ വീട്ടിൽ പണമൊന്നും ഇല്ലായിരുന്നു We're going കാറും ഒക്കെ വാങ്ങിച്ചതിൻ്റെ ഇതിൽ കുറച്ച് കടവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിത്യവൃത്തിക്ക് വേണ്ടി അന്ന് ഒരു ടാക്സി ഓടിക്കുന്ന അവസ്ഥയിലേക്ക് വരെ വന്നിരുന്നു അതിൽ നിന്നാണ് പിന്നീട് അതൊരു ട്രാവൽ ഏജൻസിയാക്കി ആക്കി മാറ്റാനൊക്കെയുള്ള അറിവ് കിട്ടുന്നതും അത് നടത്തി പ്രാബല്യത്തിൽ വരുത്തി വിജയം കൊണ്ടുവരാനും സാധിച്ചു ഞാൻ ഈ പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതേ സമയത്ത് തന്നെയാണ് എൻ്റെ അമ്മാവൻ നടത്തിയിരുന്ന മെഡിമിക്സ് സോപ്പിൻ്റെ ഫാക്ടറി സമരം മൂലം അന്ന് കിടക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് എന്നെ അങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു ഞാൻ വരികയാണെങ്കിൽ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാം അദ്ദേഹം റെയിൽവേയിൽ ഡോക്ടറായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് വരാൻ പറഞ്ഞത് ചെന്നൈയിലേക്ക് ചെന്നൈയിലേക്ക് വരാൻ പറഞ്ഞു അതേ സമയത്ത് തന്നെ ഈ സർക്കാർ ഓഫീസുകളിൽ ഈ ഫയലിന്റെ പുറകെ കയറി ഇറങ്ങിയിട്ടും ഡെത്ത് സർട്ടിഫിക്കറ്റും ലീഗൽ ഹർഷി സർട്ടിഫിക്കറ്റും കിട്ടാനൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടുകളും അതുപോലെ എൻ ഐ നിന്ന് പണം കിട്ടാനൊക്കെ ഉണ്ടായ തിക്ത അനുഭവങ്ങളൊക്കെ ആയിരുന്നു എന്നെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് അതും ഇന്ന് ആലോചിക്കുമ്പോൾ അതെല്ലാം എൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഒരു സ്വയം സംരംഭകനായി വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും താങ്കൾ കലാപ്രവർത്തനങ്ങൾ കൂടെ കൊണ്ടുപോയി കലയോടുള്ള അഭിനിവേശം താങ്കളുടെ വ്യവസായിയെ സഹായിക്കാറുണ്ടോ അതോ അത് താങ്കളെ വിലക്കാരുണ്ടോ ഇല്ല നാടക പ്രവർത്തകർ എന്ന നിലയിലാണ് ഞാൻ കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ബിസിനസ് രംഗത്തൊക്കെ നമുക്ക് മാനസിക സംഘർഷമൊക്കെ വരുന്ന സമയത്ത് പലരും ചെയ്യുന്നത് കുടുംബസഹിതം വിദേശയാത്ര പോകും കുറച്ചു കാലം എല്ലാത്തിൽ നിന്ന് വിട്ടു നിൽക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ ഞാൻ വർഷത്തിലൊരു നാടകം ചെയ്യുമ്പോൾ ആ റിഹേഴ്സൽ ക്യാമ്പുകളും നാടക അനുഭവങ്ങളെല്ലാം എന്നെ സംബന്ധിച്ചോളം എൻ്റെ മൈൻഡിന് അത് നല്ല റിലാക്സേഷൻ ആയിട്ടാണ് തോന്നുന്നത് പിന്നെ അതിലുള്ള ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഭാര്യയും മക്കളും എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അവരും എന്നോടൊപ്പം അഭിനയിക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അത് കല എന്ന രീതിയിൽ അത് കൂടെ നടക്കുന്നത് എനിക്ക് പല ഗുണങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമയിൽ വന്നപ്പോഴും അത് തീർച്ചയായിട്ടും ബ്രാൻഡിനും ഗുണം ചെയ്തിട്ടുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ സിനിമ നിർമ്മാതാവ് എന്ന നിലയിൽ വരുമ്പോഴും എൻ്റെ ബ്രാൻഡുകൾ അവിടെ പ്രചരിക്കപ്പെട്ടു എന്നുള്ളതും എനിക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ ഈ നാടകവും സിനിമയുമായി എല്ലാം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ പാട്ടുകളുമായിട്ടും വളരെ താല്പര്യം ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് ഏതാണ് താങ്കളുടെ ഇന്നത്തെ ആദ്യത്തെ ഇഷ്ടഗാനം ഇഷ്ടപ്പെട്ട പാട്ടുകൾ ധാരാളം ഉണ്ടാകും ഞാൻ ആദ്യമായിട്ട് സിനിമ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് അന്ന് സിനിമയെ കുറിച്ച് അങ്ങനെ വലിയ അറിവൊന്നും ഇല്ലാതിരുന്ന കാലത്താണ് പ്രണയകാലം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുന്നത് അതിൽ ഔസേപ്പച്ചനാണ് സംഗീതം നിർവഹിച്ചത് റഫിഖ് അഹമ്മദ് ആ കാലത്ത് ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വരികളിൽ വന്ന ഒരു വേനൽ പുഴയിൽ എന്ന ഗാനം അന്നത്തെ കാലത്തൊരു വലിയ ഹിറ്റായിരുന്നു ഇന്നും അത് കേൾക്കുമ്പോൾ ഞാൻ നിർമ്മിച്ച സിനിമ ആയതുകൊണ്ട് മാത്രമല്ല അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് വെല്ലുവിളികളെ സധൈര്യം നേരിട്ടൊരു വ്യക്തിയെ യൂട്യൂണിൽ കാണാം അത് വ്യവസായ രംഗത്തായാലും കലാപ്രവർത്തനങ്ങളിലായാലും എങ്ങനെയായിരുന്നു സഭാകമ്പക്കാരനായിരുന്ന ഒരു വ്യക്തി മികച്ച നാടക പ്രവർത്തകനും ചലച്ചിത്ര അഭിനേതാവും പ്രഭാഷകനും എല്ലാമായി മാറിയത് അതെനിക്ക് തോന്നുന്നു ഇന്ന് ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന ചെറുപ്പക്കാരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സാഹചര്യങ്ങളാണ് നമ്മളെ മാറ്റുന്നത് എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല എനിക്ക് കഴിവില്ല എന്ന് ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിനുള്ളൊരു നല്ല ഉദാഹരണം തന്നെയാണ് ഞാൻ എങ്ങനെയാണ് ഇത് മാറിയത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പം ആദ്യകാലത്തൊക്കെ പ്രസംഗിക്കാൻ സ്റ്റേജ് കയറുമ്പോൾ മുട്ടിടിച്ചിരുന്നു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് പിന്നെ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ഏർപ്പെട്ടിരുന്നു ചെന്നൈയിൽ മലയാളി ക്ലബ്ബ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കേരളത്തിന് പുറത്തുള്ള സംഘടനയാണ് അപ്പോൾ അതിൻ്റെ ശതാബ്ദി വർഷത്തിൽ ഞാൻ സെക്രട്ടറി ആയിരുന്നു അന്ന് ധാരാളം പരിപാടികൾ എനിക്ക് ആസൂത്രണം ചെയ്യേണ്ടി വന്നു അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പരിപാടിയിലും സ്റ്റേജിൽ സംസാരിക്കാനിട വന്നു ഇതൊക്കെ എന്നെ മാറ്റിയെടുത്തതാണ് അപ്പോൾ എന്നെ സഹായിച്ചത് നിരവധി ആളുകളാണ് നിരവധി സംഘടനകളാണ് നിരവധി അവസരങ്ങളാണ് പിന്നെ നാടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അറിയാം നടൻ്റെ കയ്യിലാണല്ലോ ഒരു നാടകം വിജയിപ്പിക്കേണ്ടത് അപ്പോൾ നാടങ്ങൾ വിജയിക്കാൻ തുടങ്ങിയതോടുകൂടെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നു അങ്ങനെ കുറേ വർഷങ്ങളെ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതൊക്കെ തുടങ്ങിയത് വെച്ച് നോക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ആദ്യം എൻ്റെ നാടകം അഭിനയിക്കുന്നത് എഴുപത്തൊമ്പതിലൊക്കെയാണ് അവിടെ നിന്ന് തുടങ്ങി ഇന്ന് വന്ന് നിൽക്കുമ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് ആലോചിക്കണം കലാപ്രവർത്തനങ്ങളുടെ തുടക്കം അമ്പൽ നഗർ കോളനിയിൽ നിന്നാണ് താങ്കൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയായിരുന്നു ആ തുടക്കം അതേക്കുറിച്ചൊന്ന് പറയാമോ അത് വെറുതെ സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെ തമാശയ്ക്ക് തുടങ്ങിയതാണ് എം ജി കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത് അവിടെ ജഗദീഷിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു മോഹൻലാലിൻ്റെ സീനിയർ ആയിരുന്നു ഈ കലാപ്രവർത്തനങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ട് പക്ഷേ എം ജി കോളേജിൽ അതൊന്നും പ്രയോഗിക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു അങ്ങനെയാണ് സുഹൃത്തുക്കളുമായി ചേർന്ന് കോളനിയിൽ ഓരോ ആഘോഷങ്ങൾക്ക് ഞങ്ങൾ വളരെ ചെറിയ രീതിയിലൊക്കെ നാടകം ചെയ്തു നോക്കിയത് അന്ന് പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഓർക്കുകയാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ അന്നത്തെ ഡയറക്ടർ ആയിരുന്ന ശ്രീ കോന്നിയൂർ നരേന്ദ്രനാഥ് ആ കോളനിയിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മകളും മകനും എന്നോടൊപ്പം അന്ന് അഭിനയിച്ചിരുന്നു അപ്പോൾ അദ്ദേഹവും ഇത് കാണാൻ വരികയും അദ്ദേഹമാണ് സ്റ്റേജിലേക്ക് പെട്ടെന്ന് കയറി പോകുന്നത് എന്റെ കഴുത്തിൽ ഒരു മെഡലിട്ടിട്ട് പറഞ്ഞു നിന്നിലൊരു നടനുണ്ട് നീ അത് തുടരണമെന്നും പിന്നീട് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡിഷൻ വരാനൊക്കെ പറഞ്ഞത് അദ്ദേഹമാണ് ഓഡീഷനെ കുറിച്ച് താങ്കൾ വളരെ രസകരമായി എഴുതിയിട്ടുണ്ട് ആ അനുസ്മരിക്കാമോ അതെ തീർച്ചയായിട്ടും ഞാനിവിടെ വരാൻ എന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ആ കാര്യമാണ് കാരണം ഇതൊരു ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ അവസരമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് കാരണം ആദ്യത്തെ ഓഡിഷൻ അമ്പയെ പരാജയപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എൻ്റെ ശബ്ദം മാറി വരുന്ന സമയമാണ് പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് ഒരു ഓഡിഷൻ എന്ന് പറയുന്നത് എനിക്ക് എന്താണെന്ന് തന്നെ അറിയില്ലായിരുന്നു പിന്നെ ഇരുട്ട് മുറിയൊക്കെ ആയിരുന്നു അത് അവിടെ വന്ന് ഇങ്ങനെ നിങ്ങൾ ഇത് പറയണമെന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഈ റെക്കോർഡിംഗ് റൂ സ്റ്റുഡിയോയിലേക്കൊക്കെ കയറി വന്നപ്പോൾ തന്നെ ആകെ വിഷമിച്ചു പിന്നെ എനിക്ക് കിട്ടിയ സ്ക്രിപ്റ്റ് അത് എന്തുകൊണ്ടാണെന്ന് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് തന്നതെന്ന് എനിക്ക് അറിയില്ല ആദ്യ രാത്രിയായിരുന്നു അപ്പോൾ ആദ്യരാത്രിയുടെ ഡയലോഗൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ടീനേജ് പ്രായത്തിലുള്ള എനിക്ക് വല്ലാതെ പോയി പിന്നെ സ്ത്രീ ശബ്ദം പുറമേ നിന്നാണ് വരിക എന്ന് പറഞ്ഞു അപ്പോൾ ആ ശബ്ദം പുറത്തുനിന്ന് കേട്ടു അത് കേട്ടോടുകൂടെ എനിക്ക് എൻ്റെ ഡയലോഗ് വരുന്നില്ല അപ്പോൾ റെക്കോർഡ് ചെയ്തിരുന്ന ആള് പറഞ്ഞു എന്നാൽ സ്ത്രീ അകത്തേക്ക് വിടാമെന്ന് അതുകൂടെ കേട്ടപ്പോ ഞാൻ ഇറങ്ങി ഓടുകയാണ് നല്ല രസകരമായ ഓർമ്മ അല്ല അപ്പൊ ഏതായാലും വീണ്ടും അതിന് ശേഷം ഇവിടെ വരാനും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എങ്ങനെയാണ് പിന്നീട് നാടക പ്രവർത്തനം വർഷത്തിലൊരു നാടകം അങ്ങനെയായിരുന്നു താങ്കളേതെ സമിതികളുമായിട്ടൊക്കെ എങ്ങനെയാണ് ചെന്നെ എൻ്റെ നാടകങ്ങൾ വളരാനൊരു തട്ടകമായി മാറി അവിടെ മലയാളി ക്ലബുണ്ട് കേരള സമാജമുണ്ട് ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ഉണ്ട് ഇതെല്ലാം അറിയപ്പെടുന്ന സംഘടനകളാണ് അവരുടെ പരിപാടികളിലെല്ലാം ഞാൻ നാടകം ചെയ്തു പിന്നെ ടീമാർട്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ ഒരു നാടക സംഘടനയുണ്ട് ഞാനതിൻ്റെ ചെയർമാനാണ് എല്ലാ വർഷവും ടീമാർട്സ് നാടകം ചെയ്യും അതിന് പുറമെ മറ്റ് സംഘടനകൾക്ക് വേണ്ടിയും നാടകം ചെയ്യും പക്ഷേ എങ്ങനെ നോക്കിയാലും ഒരു വർഷത്തിൽ ഒരു നാടകം മിനിമം ചെയ്യുക നോക്കാം അഞ്ചു നാടകമൊക്കെ ചെയ്തത് വർഷങ്ങളുണ്ട് പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഒരു നാടകം ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഈ വർഷവും പുതുവർഷത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ ഒരു നാടകമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് അതേക്കുറിച്ചൊന്ന് ഓർമ്മിക്കാമോ ഞാൻ ശരിക്ക് യുഗപുരുഷൻ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഫോളോവർ എന്ന നിലയിൽ ഗുരുദേവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള തീരുമാനത്തിലാണ് യുഗപുരുഷൻ സിനിമ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണ് എവിയ പ്രൊഡക്ഷൻസ് ആരംഭിക്കുന്നത് പക്ഷേ അതൊരു വലിയ ചിത്രമായിരുന്നു മമ്മൂട്ടിയെ പോലുള്ള താരങ്ങളൊക്കെയുള്ള സിനിമയായതുകൊണ്ട് ആയതുകൊണ്ട് അതൊരു രണ്ട് വർഷത്തോളം നീണ്ട പ്രോജക്റ്റായിരുന്നു ആ സമയത്താണ് ഞാൻ സിനിമയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പ്രണയകാലം എന്ന ഒരു ഫീച്ചർ ഫിലിമും ബിഫോർ ദ ബ്രഷ് ഡ്രോപ്ഡ് എന്നുള്ള ഒരു ഡോക്യുമെന്ററി രാജാവ് രവിവർമ്മയെക്കുറിച്ച് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് സിനിമയിലേക്ക് തുടക്കം ആദ്യ വർഷം തന്നെ ഏറ്റവും നല്ല ഡോക്യുമെന്ററിക്ക് എനിക്ക് അവാർഡ് കിട്ടി പ്രണയകാലത്തിനും എനിക്ക് രണ്ട് സംസ്ഥാന അവാർഡ് കിട്ടി അപ്പോൾ അങ്ങനെയാണ് പിന്നെ തുടക്കം ഒരുപക്ഷെ യുഗപുരുഷൻ വിചാരിച്ചു പോലെ വിജയമായില്ല വീണ്ടും എങ്ങനെ താങ്കൾ ഈ രംഗത്ത് തുടർന്നു കാരണം ഒരുപാട് ചിത്രം ഉണ്ടാക്കി ധനനഷ്ടക്ക് യുഗപുരുഷൻ സമ്പാദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല അത് ഞാൻ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇത് ഗുരുദേവന് വേണ്ടിയുള്ളൊരു കാണിക്കയായിട്ട് തന്നെയാണ് പക്ഷേ ആ കാലത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായിരുന്നു ആ സിനിമ കാരണം വലിയ ബഡ്ജറ്റിലാണ് അത് ചെയ്തത് അത് തീർച്ചയാണ് താങ്കൾ പറഞ്ഞ പോലെ സാമ്പത്തിക നഷ്ടം തന്നെയായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ധാരാളം അംഗീകാരങ്ങൾ എനിക്ക് കിട്ടി ഇപ്പം യുഗപുരുഷൻ സിനിമ ഇറങ്ങിയ വർഷം എല്ലാവരും എന്നോട് പറഞ്ഞു യുഗപുരുഷന് തീർച്ചയായിട്ടും നാഷണൽ അവാർഡ് കിട്ടുമെന്ന് പക്ഷെ എന്തുകൊണ്ടോ അവിടെയും അത് പരിഗണിക്കപ്പെട്ടില്ല പക്ഷെ അതേ വർഷം തന്നെ ഞാൻ ചെയ്ത ഒരു ചെറിയ ചിത്രത്തിന് നാഷണൽ അവാർഡ് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ അത് ഗുരുദേവൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതുപോലെ എല്ലാ വർഷവും ഒന്നുകിൽ ഒരു അവാർഡ് വരും അല്ലെങ്കിൽ വമ്പിച്ച വിജയം നേടിയ ഒരു സിനിമ വരും അങ്ങനെ മാറി മാറി മാറിയാണ് ഇത്രയും കാലം കൊണ്ടു നടന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ഇതുവരെ ഞാൻ രംഗത്ത് പിടിച്ചു നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ സിനിമ നിർമ്മിച്ചിട്ട് ഗിന്നസ് ബുക്കിൽ താങ്കൾ ഇടം നേടുകയുണ്ടായി അതേക്കുറിച്ച് പറയാമോ വിശ്വഗുരു അതിനു മുമ്പ് എനിക്ക് സൂചിപ്പിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് കാരൻ എന്ന നിലയിൽ പലപ്പോഴും നമുക്ക് അങ്ങനെ വലിയ അംഗീകാരങ്ങൾ കിട്ടാറില്ല പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതാണ് അപ്പോൾ കൂടെ കലയുമായിട്ട് നടക്കുന്ന ഒരാൾക്ക് കുറച്ച് വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാവും പലരും നമ്മൾ ക്ഷണിക്കുന്നത് ഒരു കലാകാരൻ കൂടി ആയതുകൊണ്ടാണ് പല കാര്യങ്ങൾക്കും അതുപോലെ തന്നെ അംഗീകാരങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നതും അങ്ങനെയാണ് അപ്പോൾ എൻ്റെ ഉൽപ്പന്നം ഹാൻഡ് മെയ്ഡ് സോപ്പാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാൻഡ് മെയ്ഡ് സോപ്പ് ഉണ്ടാക്കുന്ന ഉൽപ്പാദകൻ എന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല അങ്ങനെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അധികാരികളെ അറിയിച്ചപ്പോൾ അവരത് സ്റ്റഡി ചെയ്യുകയും അവർ പറഞ്ഞു തീർച്ചയായിട്ടും അത് ഒരു വ്യക്തി സോപ്പ് ഉണ്ടാക്കുന്ന കണക്കായാലും ഒരു ദിവസമോ ഒരു മണിക്കൂറോ ഉണ്ടാക്കുന്ന കണക്കാണെങ്കിലും ഇത്രയധികം സോപ്പ് ഒരാൾ വിചാരിച്ചാലും ഇനി ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് തന്നെയാണ് പക്ഷേ അതിനവർ പറഞ്ഞ ഒരു പ്രോബ്ലം ഏത് റെക്കോർഡാണെങ്കിലും അത് മറ്റൊരാൾക്ക് തിരുത്താൻ കഴിയണം അപ്പോൾ ഞങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ റെക്കോർഡ് തിരുത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു കണ്ടുപിടുത്തത്തിനാൽ അവർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നിഷേധിച്ചു എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഞാൻ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുള്ള കലാരംഗത്തെ തന്നെ ചിന്തിക്കുകയും ഒരു മാസത്തിനുള്ളിൽ അതായത് അൻപത് വർഷം കൊണ്ടുണ്ടാക്കിയെടുത്ത ആ നേട്ടം ഒരു മാസം കൊണ്ട് സിനിമ പ്ലാൻ ചെയ്ത് ഞാൻ ചെയ്തു എന്നുള്ളതാണ് അതും ഗുരുദേവനെ കുറിച്ച് വിശ്വഗുരു എന്ന് പറയുന്ന ഒരു സിനിമ അൻപത്തൊന്ന് മണിക്കൂർ കൊണ്ട് കഥ എഴുതി ഷൂട്ടിംഗ് നടത്തി പോസ്റ്റ് പ്രൊഡക്ഷൻ നടത്തി അത് പബ്ലിസിറ്റി ചെയ്ത് സെൻസർ ചെയ്ത് തിയേറ്ററിൽ എത്തിച്ചു അൻപത്തൊന്ന് മണിക്കൂർ കൊണ്ട് അത് ഒരു ലോക റെക്കാർഡായി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട് ഞങ്ങൾ കുറച്ചുമേ പറയേണ്ട ഹാൻഡ് മെയ്ഡ് സോപ്പാണ് ഇപ്പോഴും മെക്കനൈസ്ഡ് ആയിട്ടല്ലേ താങ്കളുടെ ഇത്തരം സോപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഹാൻഡ് മെയ്ഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വിദ്യുശക്തി ഇല്ലാതെ സോപ്പ് നിർമ്മിക്കുക എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് ഹാൻഡ് മെയ്ഡ് ചെയ്യുന്ന സോപ്പുകൾക്ക് സെൻട്രൽ എക്സൈസ് സെയിൽ ടാക്സ് എല്ലാ ടാക്സുകളും എക്സെപ്റ്റഡ് ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും അതിൽ നിർബന്ധിതരായത് പക്ഷേ ഞങ്ങൾ പരമ്പരാഗത രീതിയിലാണ് അന്ന് മുതൽ സോപ്പ് ഉണ്ടാക്കുന്നത് അത് രണ്ടും വ്യത്യാസമാണ് പവർ ഉപയോഗിച്ചുണ്ടാക്കിയാലും ഇല്ലെങ്കിലും പരമ്പരാഗത രീതിയാണ് ഇന്ന് ഇപ്പം തൊഴിലാളികളുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ പവർ ഉപയോഗിക്കുന്നുണ്ട് ടാക്സ് ബെനിഫിറ്റുകളൊന്നും ഇപ്പം ഇല്ല പവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് പരമ്പരാഗത രീതിയിൽ തന്നെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ട്രഡീഷണലി മെയ്ഡ് എന്നുള്ള രീതിയിലാണ് ഇന്ന് ഞങ്ങൾ സോപ്പ് മാർക്കറ്റിൽ ഇറക്കുന്നത് നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ ഞാൻ ഇപ്പോൾ ഈ ഫ്ലൂട്ട് പഠിക്കുന്നതിനെ പറ്റി പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഫ്ലൂട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഴയ പാട്ടുകളൊക്കെ കേൾക്കാൻ തുടങ്ങി പഴയ പാട്ടുകളാണ് ഫ്ലൂട്ടിൽ വായിക്കാൻ എളുപ്പം പുതിയ പാട്ടുകൾ എൻ്റെ സിനിമയിലെ തന്നെ പുതിയ പാട്ടുകൾ ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് അങ്ങനെ അങ്ങ് വരുന്നില്ല കാരണം ഒരു തുടക്കക്കാരന് പക്ഷേ അന്നത്തെ കാലത്ത് ദേവരാജൻ്റെ സംഗീതത്തിൽ വയലാറിൻ്റെ വരികൾക്ക് യേശുദാസൊക്കെ പാടിയ പാട്ടുകളുണ്ടല്ലോ അതെല്ലാം എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് അപ്പോൾ കായാമ്പൂ കണ്ണിൽ വിടരും എന്നുള്ള പാട്ടൊക്കെ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഫ്ലൂട്ടിൽ വായിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്തത് ഞാൻ ആ പാട്ടാണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് അംഗീകാരങ്ങൾ താങ്കളുടെ ചലച്ചിത്രങ്ങൾക്കും ഡോക്യുമെന്ററികൾക്കും കിട്ടിയിട്ടുണ്ട് അതേക്കുറിച്ചൊന്ന് പറയാമോ താങ്കൾ തന്നെ കുറച്ചും പറയേണ്ടായി യോഗപുരുഷൻ ഇറങ്ങിയ സമയത്ത് ഒരു കൊച്ചു സിനിമ ദേശീയ അംഗീകാരം നേടിയെന്ന് അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ അതായത് എനിക്കൊരു ഹാർഡ് ട്രിക്ക് ആണ് ഉണ്ടായത് രണ്ടായിരത്തി ഏഴിൽ സിനിമ നിർമ്മാണം തുടങ്ങി ഏഴ് എട്ട് ഒമ്പത് മൂന്ന് വർഷങ്ങളിലും സംസ്ഥാന അല്ലെങ്കിൽ ദേശീയ അവാർഡ് കിട്ടി ആദ്യ വർഷം ബിഫോർ ദി ബ്രഷ് റോപ്പ് എന്ന ഡോക്യുമെൻ്ററിക്ക് സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഡോക്യുമെൻ്ററിക്ക് അവാർഡ് കിട്ടി രണ്ടാമത്തെ വർഷമാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടായത് അത് എങ്ങനെയാണെന്ന് വച്ചാൽ തമിഴിൽ ചാരുഹാസനെ വെച്ചിട്ടൊരു കൊച്ചു സിനിമ അത് പ്രശസ്ത സംവിധായകനായിരുന്ന സേതുമാധവൻ സാറിൻ്റെ മകൻ സന്തോഷ് ഒരിക്കൽ എന്നെ വിളിച്ച് ഫോണിലൂടെ ആൾ നേരിട്ട് കണ്ട ഒരു സംഭവം പറഞ്ഞതാണ് ഇന്ദിരാ പാർത്ഥസാരഥി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട് തമിഴിൽ അദ്ദേഹം എഴുതി സേതുമാധൻ സാർ സംവിധാനം ചെയ്ത ഒരു സിനിമയ്ക്കാണ് തമിഴിൽ ആദ്യമായിട്ട് ഗോൾഡ് മെഡൽ കിട്ടുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഡോട്ടറുമായിട്ടുണ്ടായ ഒരു ചെറിയ അനുഭവം ആണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഉടൻ തന്നെ സന്തോഷമുണ്ടോ നമുക്കിതൊരു ചെറിയ ചിത്രമായിട്ട് എന്തുകൊണ്ട് ഇറക്കിക്കൂടാ നീ ഒന്ന് ആലോചിച്ച് നോക്കുന്നു ഉടൻ തന്നെ ആ ആളത് സമ്മതിക്കുകയും ചാരുഹാസൻ നിരാപാർഥ സാരഥിൻ്റെ അടുപ്പുള്ള ആളാണ് അപ്പോൾ ചാരുഹാസൻ സാറ് ആ കഥാപാത്രം ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്തു അതിനാണ് എനിക്ക് നാഷണൽ അവാർഡ് അതും ആ വർഷത്തെ ഏറ്റവും നല്ല ഫാമിലി വാല്യൂസിനുള്ള ചിത്രം രണ്ടായിരത്തി പത്തിലാണ് അത് അവാർഡിന് വരുന്നത് രണ്ടായിരത്തി പത്തിൽ എനിക്ക് ഫാമിലി വാല്യൂസിനുള്ള ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടുന്നത് പിന്നെ രണ്ടായിരത്തി ഒമ്പതിലാണ് പാലേരി മാണിക്യം ഒരു പാതിരാ പാതിരാലപാതകത്തിൻ്റെ കഥ അതും ഇപ്പോൾ ഓർക്കുമ്പോഴൊക്കെ അതിൻ്റെ പുറകിൽ കാരണം ഞാൻ നാടക പ്രവർത്തകരെ സഹായിക്കാൻ വേണ്ടി ഞാനും രഞ്ജിത്തും കൂടെ ഒരു നാടക വർക്ക്ഷോപ്പ് കോഴിക്കോട് പ്ലാൻ ചെയ്തതാണ് അഭിനയിക്കാൻ വന്ന മുപ്പത്തിരണ്ടോളം പേർക്ക് വ്യത്യസ്ത കഥാപാത്രങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് പാലേരി മാണിക്യം നോവല് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആ സമയത്ത് ഞാനത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മൂട്ടി എന്നോട് അത് സിനിമയാക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തി പോയി അദ്ദേഹം പറഞ്ഞു സിനിമയാക്കൂ എങ്കിൽ എന്റെ ഡേറ്റും ഞാൻ ഉടനെ തരാമെന്ന് മൂന്ന് വേഷങ്ങൾ ചെയ്തു അദ്ദേഹം മൂന്ന് വേഷങ്ങൾ ചെയ്യും അദ്ദേഹത്തിന്റെ ഒരു ദീർഘവിഷ്ട്രത്തിന്റെ ഫലം കൂടിയാണ് അപ്പൊ ആ ചിത്രത്തിൽ എനിക്ക് ഏറ്റവും നല്ല നിർമാതാവിന് മാത്രമല്ല മമ്മൂട്ടിക്ക് ഏറ്റവും നല്ല നടനുള്ള അവാർഡും ഏറ്റവും നല്ല നടി പിന്നെ ഏറ്റവും നല്ല മേക്കപ്പ് അങ്ങനെ നാല് സംസ്ഥാന അവാർഡുകൾ ആ വർഷം പലരും അതുമാത്രമല്ല പല ഫെസ്റ്റിവലുകളിലും അവാർഡുകളൊക്കെ കിട്ടിയ ഒരു ചിത്രമാണ് പിന്നീട് ഞാൻ ചെയ്ത പല ും ഇപ്പൊ പനോരമയിൽ തന്നെ വളരെ വ്യത്യസ്തമായി എനിക്ക് പറയാവുന്നത് എന്താ വെച്ചാൽ ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം മൂന്ന് വിഭാഗങ്ങളിലും ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ പനോരമയിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ശ്രീ ഷാജി കരുൺ സംവിധാനം ചെയ്ത ഓള് എന്ന ചിത്രം ആ വർഷം ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടന ചിത്രമായിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി അതുപോലെ കഴിഞ്ഞ വർഷം ഞാൻ സംസ്കൃതത്തിൽ മാങ്കല്യാൻ പ്രോജക്റ്റിനെ കുറിച്ച് യാനം എന്നൊരു ചിത്രം ചെയ്യുകയുണ്ടായി വിനോദ് മങ്കര സംവിധാനം ചെയ്ത് അതും പനോരമയിൽ സെലക്ഷൻ കിട്ടി പിന്നെ ഛായ എന്ന പേരിൽ ഒരു ചെറിയ ഷോർട്ട് ഫിലിം മുമ്പ് ചെയ്തിരുന്നു അത് കാൻസ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടുകയും അതിനുശേഷം അത് പനോരമയിൽ പിന്നീട് യാാനമായാലും കഴിഞ്ഞ വർഷം ചെയ്ത ഗ്രീൻമാൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി ഒക്കെ പതിനഞ്ചിലധികം അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് താങ്കൾ സൂപ്പർ താരങ്ങളെ വരെ അണിനിരത്തി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു ആ അനുഭവം ഇപ്പോൾ താങ്കളും മമ്മൂട്ടിയുമായിട്ടുള്ള അനുഭവം പറഞ്ഞു മോഹൻലാലിൻ്റെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് താങ്കളുടെ നിർമ്മാണം ക്രിസ്ത്യൻ ബ്രദേഴ്സും മിസ്റ്റർ ഫ്രോഡും മോഹൻലാലിനെ ചെയ്താണ് മിസ്റ്റർ ഫ്രോഡിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം വ്യത്യസ്ത അനുഭവങ്ങളാണ് കാരണം മോഹൻലാലൊക്കെ ഞാനൊരു നിർമ്മാതാവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത സുഹൃത്താണ് ചെന്നൈയിൽ ഞങ്ങൾ കുടുംബപരമായിട്ട് വളരെ അടുപ്പമായിരുന്നു എന്നോടൊപ്പം അദ്ദേഹം ഷട്ടിൽ കളിച്ചിരുന്ന ആളാണ് അതിൽ ചില അനുഭവങ്ങളൊക്കെ ഞാൻ ഈ യൂടേൺ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് രണ്ടു പേരിൽ നിന്നും എനിക്കുണ്ടായ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഞാൻ ഇന്നത്തെ പറയുന്നുണ്ട് അതുപോലെ രജനീകാന്തിനെ പോലെയുള്ള സൂപ്പർ സ്റ്റാർ ഒക്കെ ആയിട്ടുണ്ടായ അനുഭവങ്ങൾ അവരെല്ലാം വലിയ വലിയ നിലയിലെത്തിയിട്ടും ആ വ്യക്തിത്വം നഷ്ടപ്പെടാതെ എളിമ നഷ്ടപ്പെടാതെയൊക്കെ പെരുമാറുന്നതൊക്കെ എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട് ഞാൻ ഏറ്റവും അവസാനമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് തമിഴ് സിനിമയിൽ രജനീകാന്തിനോടൊപ്പമാണ് അത് അച്ഛനൊരു വാഴ വെച്ചു എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു പ്രധാന വേഷം അഭിനയിച്ചിരുന്നു കഴിഞ്ഞ വർഷം അപ്പം അതിനുശേഷം അവര് ഈ സിനിമയിൽ അഭിനയിക്കാൻ എന്നെ വിളിച്ചു ഈ ചലച്ചിത്ര അഭിനയരംഗത്തേക്ക് വരാനായിട്ട് സാഹചര്യം തോന്നിയതാണോ അല്ല ഒരിക്കലും നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തിട്ടില്ല ചെറുപ്പകാലത്തൊക്കെ ഇപ്പൊ സംവിധായകൻ ഹരിഹരൻ പോലും പലപ്പോഴും എന്നെ നിർബന്ധിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ബിസിനസിനെ ബാധിക്കണ്ട എന്നുള്ള കാരണത്താലൊന്നും മാറി നിൽക്കുകയായിരുന്നു ആദ്യമായിട്ട് അഭിനയിച്ചത് സുരേഷ് ഗോപോയോടൊപ്പം കടാക്ഷം എന്ന സിനിമയിലാണ് ശ്രീ ശശി പരവൂര് സംവിധാനം ചെയ്തത് അത് ഞാൻ നിർമ്മിച്ച സിനിമയാണ് അതിനകത്തൊരു നടൻ പെട്ടെന്ന് വരാൻ പറ്റാതായപ്പോഴാണ് സംവിധായകൻ എന്നോട് കഥാപാത്രം ചെയ്യാൻ പറഞ്ഞത് അങ്ങനെയാണ് ആദ്യമായിട്ട് ക്യാമറയെ അഭിമുഖീകരിക്കുന്നത് അതുപോലെ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ ഓരോ അവസരങ്ങൾ വരുമ്പോൾ ചെയ്തുവെന്നേ ഉള്ളൂ ഒരിക്കലും ഞാൻ അഭിനയിക്കാൻ വേണ്ടി ചെയ്തിട്ടില്ല ഈ അച്ഛൻ ഒരു വാഴ വെച്ചു എന്ന സിനിമയാണ് ഞാൻ തന്നെ തീരുമാനിച്ച് ഒരു കഥാപാത്രം ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തത് അതിനു മുമ്പ് അപ്പുവിൻ്റെ സത്യാന്വേഷണം എന്ന് പറഞ്ഞാൽ ശ്രീ സോഹൻലാൽ സംവിധാനം ചെയ്ത ആ സിനിമയിൽ പ്രധാന വേഷം ഞാനാണ് ചെയ്തത് ഒരു ഗാന്ധിയൻ കഥാപാത്രം വളരെ പ്രായമുള്ള ഒരാളുടെ കഥാപാത്രം അതും എനിക്ക് വളരെയേറെ അംഗീകാരങ്ങൾ കിട്ടിയ ഒരു സിനിമയാണ് എങ്ങനെയാണ് താങ്കളുടെ കുടുംബത്തിന്റെ പിന്തുണ ഈ വ്യവസായ രംഗത്തും കലാപ്രവർത്തനങ്ങളിൽ അവർ കൂടെ ഉണ്ടെന്ന് താങ്കൾ പറയുന്നുണ്ടായി കുടുംബത്തെക്കുറിച്ച് പറയാമോ ഭാര്യയുടെ പേര് പ്രിയ അത് മെഡിമിക്സിൻ്റെ ഫൗണ്ടറായ ഡോക്ടർ വി പി സിദ്ധൻ്റെ മകളാണ് എൻ്റെ അമ്മാവനാണ് അതുപോലെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ലാഞ്ചന പ്രതീക്ഷ രണ്ടുപേരും വിവാഹിതരാണ് അവരും ഈ എ വി എ ഗ്രൂപ്പിൻ്റെ ഡയറക്ടേഴ്സാണ് ഭാര്യ അപ്പോൾ എൻ്റെ കമ്പനിയിലിപ്പോൾ അഞ്ച് ഡയറക്ടേഴ്സാണ് അതിൽ ഞാനും എൻ്റെ മൂത്ത മരുമകൻ വിവേക് വേണുഗോപാലാണ് പ്രധാനമായിട്ട് ബിസിനസ് കൈകാര്യം ചെയ്യുന്നത് മറ്റു മൂന്ന് പേരും സ്ത്രീകളാണ് ഡയറക്ടേഴ്സ് അവരും കുറച്ച് സഹായിക്കുന്നുണ്ട് ഞങ്ങളെ ബിസിനസ് കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് പേരക്കുട്ടികളുമുണ്ട് മൂത്ത മകൾക്കൊരു ആൺകുട്ടിയും രണ്ടാമത്തെ മകൾക്കൊരു പെൺകുട്ടിയും വളരെ ചെറിയ കുടുംബമാണ് പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ എന്നോടൊപ്പം തന്നെയാണ് അമ്മയുടെ സാമീഭ്യവും അമ്മയുടെ എല്ലാ സഹായവും അനുഗ്രഹവുമാണ് എന്നെ ഇത്രയും വളർത്തിയത് ഉം ഒരുപക്ഷേ വ്യവസായ രംഗത്ത് വൈവിധ്യവൽക്കരണം കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് താങ്കൾ താങ്കൾ സഞ്ജീവനി തുടങ്ങി അതേപോലെ കറി മസാല രംഗത്തും താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ താങ്കൾക്ക് ആശയം വന്നത് അല്ല ഇതൊരു ശരിയായ രീതിയിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ അല്ല ഞങ്ങളുടെ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പോൾ മെഡിമിക്സ് എന്ന് പറയുന്നത് ഒരു ആയുർവേദ സോപ്പാണ് അത് തീർച്ചയായിട്ടും മനുഷ്യന് ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമുള്ളതാണ് പിന്നീട് ആ ബ്രാൻഡിൽ ഇറക്കിയ എല്ലാ പ്രോഡക്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ സ്പൈസ് ആൻഡ് മസാല എന്ന് പറയുന്ന മേളം ബ്രാൻഡ് ഞാൻ മറ്റൊരാളുടെ നിന്ന് വാങ്ങിയതാണ് അതും മനുഷ്യർക്ക് ഉപയോഗിക്കാവുന്ന നാച്ചുറൽ പ്രൊഡക്റ്റ്സ് തന്നെയാണ് അപ്പോൾ അവിടെയും വേറൊരു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല അതേ മേഖലയിൽ ഉള്ളതാണ് സഞ്ജീവനം എന്ന് പറയുന്നത് ആയുർവേദ ഹോസ്പിറ്റലും ആയുർവേദ എന്ന ബ്രാൻഡിന് വേണ്ടി കാരണം മെഡിമിക്സ് എന്ന ബ്രാൻഡ് ലോകം മുഴുവൻ എത്തിയത് ആയുർവേദ എന്നുള്ളതിലാണ് ആയുർവേദത്തിന്റെ പ്രചാരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിനാണ് ഞാൻ ഈ സഞ്ജീവനം ആരംഭിച്ചത് അപ്പോൾ അതും മനുഷ്യർക്ക് വേണ്ടി തന്നെയാണല്ലോ നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ആയിട്ടുള്ള മേഖലയിൽ തന്നെയാണ് ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് താങ്കളുടെ വിളിന്റെ വളർച്ച തമിഴ് കർണാടക ആന്ധ്ര മാർക്കറ്റുകൾ കഴിഞ്ഞ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഞങ്ങൾക്ക് കേരള മാർക്കറ്റിൻ്റെ ഇതൊള്ളു അതുകൊണ്ട് ഞങ്ങളിവിടെ കുറവാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഇത് നല്ല സെയിൽസ് തന്നെയാണ് പക്ഷേ ഇവിടെ കോമ്പറ്റീഷൻ കൂടുതലാണ് നിരവധി മറ്റ് ആയുർവേദ സോപ്പുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളത്തിന് പുറത്ത് എല്ലാ സംസ്ഥാനത്തിലും ഒന്നാം സ്ഥാനം മെഡിമിസനാണ് അപ്പം അതുകൊണ്ട് കൂടുതൽ ഉപയോഗം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ കുട്ടിക്കുറ ബ്രാൻഡ് കുട്ടിക്കുറയും വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഏറ്റെടുത്തത് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ രണ്ട് കമ്പനിയായിട്ട് നടക്കുമ്പോൾ കുട്ടിക്കുറ ബ്രാൻഡ് നോക്കുന്നത് എൻ്റെ അളിയനാണ് കലാരംഗത്തെ തങ്ങളുടെ അടുത്ത പ്രവർത്തനങ്ങൾ എന്തെല്ലാം അങ്ങനെ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ അല്ല ഞാൻ അറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അഭിനയത്തിൽ കുറച്ച് ശ്രദ്ധ കൂടുതൽ നൽകാമെന്ന് വിചാരിച്ചത് കുറേ അധികം സിനിമകൾ അഭിനയിച്ചു ഞാൻ നിർമ്മിക്കുന്ന സിനിമകളല്ല അല്ലാതെയും കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് മറ്റൊരു സിനിമയും ഇപ്പോൾ തന്നെ റിലീസ് വരുന്നുണ്ട് ദയാഭാരതി എന്നാണ് ആ സിനിമയുടെ പേര് അതിലും ഒരു പോലീസ് വേഷം ഞാൻ ചെയ്തിട്ടുണ്ട് അതും ഇവിടെ തന്നെ റിലീസിന് വരും പിന്നെ നാടകരംഗത്ത് ഞാൻ ആദ്യമേ ഒരു സൂചന നൽകിയിരുന്നു വ്യത്യസ്തമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ആർമിയുമായി സഹകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പാകിസ്ഥാൻ യുദ്ധത്തിന് അടിസ്ഥാനപ്പെടുത്തി അതിൽ നല്ല വശങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടുള്ള ഒരു നാടകമാണ് അപ്പോൾ ആർമി ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ഞാൻ അതിന്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ സ്ക്രിപ്റ്റ് ഉടനെ റെഡിയാവും എത്രയും വേഗം ആ നാടകം ചെയ്യണം എന്നുള്ളതാണ് എന്റെ അടുത്ത ലക്ഷ്യം എത്രയും പെട്ടെന്ന് അത് പ്രാവർത്തികമാവട്ടെ അതുകൂടാതെ മറ്റു രംഗങ്ങളിലും പ്രത്യേകിച്ച് വ്യവസായ രംഗത്തിൽ താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ എന്തെല്ലാം സർക്കാർ തലത്തിൽ അങ്ങനെ വലിയ അംഗീകാരമൊന്നും ബിസിനസ്മാൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയിട്ടില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ മറ്റു പല സംഘടനകളും ലയൻസ് ക്ലബ്ബോ റോട്ടറി ക്ലബ്ബോ അല്ലെങ്കിൽ മറ്റ് എൻ ജി ഒസൊക്കെ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ തന്നെ അതും ദേശീയ അന്തർദേശീയ ധാരാളം അംഗീകാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ സൂചിപ്പിച്ച പോലെ എപ്പോഴും കലാരംഗത്ത് നിന്ന് തന്നെയാണ് വളരെ പ്രിയപ്പെട്ട അംഗീകാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ ഏറ്റവും ഒടുവിൽ പറയാവുന്നത് അതും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ദുബായിൽ ഞാൻ ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഗോൾഡൻ വിസ വലിയ ബിസിനസ്സുകാർക്കും ഇൻവെസ്റ്റേഴ്സിനൊക്കെ വേണ്ടിയാണ് ആദ്യം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദുബായിൽ അതോടൊപ്പം തന്നെ കലാകാരന്മാർക്കൊക്കെ അവർ അത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അവിടെ അപേക്ഷ നൽകി അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മുഴുവൻ ബയോഡാറ്റയും അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു മുഴുവൻ ബയോഡറ്റ കൊടുത്തു രണ്ടാം ദിവസം തന്നെ എൻ്റെ ഗോൾഡൻ വിസ സാങ്ഷൻ ആയിട്ട് വന്നു പക്ഷേ അത് ബിസിനസ്സുകാരനായിട്ടായിരുന്നില്ല എൻ്റെ നാടകരംഗത്തെയും സിനിമാ രംഗത്തെയും പ്രവർത്തനത്തിനെ മാനിച്ചുകൊണ്ടാണ് അവരെനിക്ക് ഗോൾഡൻ വിസ തന്നത് അപ്പം അത്തരം കാര്യങ്ങളിൽ പോലും ബിസിനസ്സിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത് കലാപ്രവർത്തനമാണ് എന്നുള്ളത് എന്നാൽ കലാരംഗത്ത് ഞാൻ അങ്ങനെ വലിയ നേട്ടങ്ങളൊന്നും ചെയ്ത ആളുമല്ല പക്ഷെ അതാണ് ഈ കല കൂടെ ഉണ്ടെങ്കിൽ സംഗീതമായാലും നൃത്തമായാലും അഭിനയമാണെങ്കിലും എല്ലാം ഏത് പ്രായത്തിലും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൂടെ കൊണ്ടുപോകണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് അടുത്തൊരു ഞാൻ നിർമ്മിച്ച സിനിമകളിൽ മിക്ക സിനിമകളിലെയും പാട്ടുകൾ വളരെ പ്രചാരണം നേടിയിട്ടാണ് ഈ അടുത്ത കാലത്ത് വന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു പാട്ടാണ് അമ്പിളിയിലെ ആരാധികേ എന്നുള്ള പാട്ട് വിഷ്ണു ആണ് അതിൻ്റെ സംവിധാനം നിർവഹിച്ചത് ഗപ്പി എന്ന സിനിമയിലും വിഷ്ണു തന്നെയാണ് ചെയ്തത് ആ പാട്ട് വളരെയേറെ പ്രചാരണം നേടിയിട്ടുണ്ട് പുതിയ കാലഘട്ടത്തിലെ ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആണ് അമ്പിളി അതിലെ ഗാനം ആരാധിക നമുക്ക് കേൾക്കാം സിനിമ നിർമ്മാണ രംഗത്ത് ശക്തമായി തുടരാൻ തന്നെയാണോ തീരുമാനം അല്ല നിർമ്മാണ രംഗത്ത് ഇനി അത്ര ശക്തമായിട്ട് തുടരണോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തിനു വേണ്ടി എന്നുള്ളൊരു ചോദ്യമുണ്ട് എനിക്ക് സിനിമയിലൂടെ അങ്ങനെ പണം സമ്പാദിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ എപ്പോഴും അതുപോലെ ഞാൻ ചെയ്ത സിനിമകളുടെ എല്ലാം പ്രമേയം വ്യത്യസ്തമാണ് ഒരിക്കൽ വിജയിച്ച സിനിമ അതേ പ്രമേയത്തിൽ മറ്റൊരു സിനിമ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല കഴിയുന്നതും സംവിധായകരും വേറെ വേറെ ആളുകളെയാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമകൾ ചെയ്തു അവാർഡുകൾക്ക് വേണ്ടി കുറേ സിനിമകൾ ചെയ്തു ഫെസ്റ്റിവലുകൾക്ക് വേണ്ടി കുറേ ചെയ്തു അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ സ്വപ്നങ്ങളുള്ള ഒന്നുമില്ല ഇനി ഭാവിയിൽ ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് തൽക്കാലം അഭിനയം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രതീക്ഷകൾ എന്തെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഏറ്റവും സുപ്രധാന കാര്യങ്ങൾ നടന്ന വർഷമാണ് അങ്ങനൊരു വർഷം ഇനി ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല കാരണം എല്ലാ രംഗത്തിലും എനിക്ക് പുതുമ കിട്ടി എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് ബിസിനസ് വളരെ നന്നായിരുന്നു അതോടൊപ്പം തന്നെ നീലഗ്രീസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനുണ്ട് അത് ഏറ്റെടുക്കാനുള്ള ധാരണാപത്രത്തിൽ സൈൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിലായിരിക്കും അതിപ്പോൾ എൻ്റെ കയ്യിലേക്ക് വരാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് ചെയ്യാൻ കഴിയും പിന്നെ ഒരു ബിസിനസ്സുകാരനും ചെയ്യാൻ അത്ര എളുപ്പമില്ലാത്തൊരു കാര്യമാണ് ഒരു പുസ്തകം എഴുതുക എന്നുള്ളത് അപ്പോൾ യൂ ടേൺ എന്ന പുസ്തകം ഇരുപത്തി മൂന്നിൽ വന്നു എന്നുള്ളതും എനിക്ക് വളരെ അഭിമാനമുണ്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വച്ചാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സിനിമയിൽ ഏറ്റവും പ്രധാന വേഷം ചെയ്തൊരു കമേഴ്ഷ്യൽ സിനിമ എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റി ഇന്നത് ഒ ടി ടിയിലൊക്കെ ഉണ്ട് എന്നുള്ളതിൽ അതിൽ വളരെ സന്തോഷമുണ്ട് അച്ഛനൊരു വാഴ വെച്ചു അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ അങ്ങനെ ഒരു സിനിമയിൽ പ്രധാനപേക്ഷ അഭിനയിക്കുക എന്നുള്ളത് അത്ര പ്രായോഗ്യമായിട്ടുള്ള കാര്യമല്ല അതും സാധിച്ചു അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ രജനീകാന്ധിനോടൊക്കെ അഭിനയിക്കാൻ സാധിച്ചതും ഈ വർഷത്തിൽ തന്നെയാണ് പിന്നെ മറ്റൊരു അംഗീകാരം എനിക്ക് തേടി വെച്ചാൽ ഇന്ത്യ യൂറേഷ്യ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന ഒരു അന്തർദേശീയ തലത്തിലുള്ള വ്യാപാര മേഖലയെ മെച്ചപ്പെടുത്തതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ട് എനിക്ക് സ്ഥാനം കിട്ടിയിട്ടുണ്ട് അത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനമാണ് ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാറ്റസൊക്കെ ഉള്ളൊരു പൊസിഷനാണ് അതും എന്നെ തേടി വന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പിന്നെ ശിവഗിരിയിൽ ഞാൻ എപ്പോഴും പോകുന്ന ആളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോളോവറാണ് ശിവഗിരി മഠത്തിൻ്റെ അഡ്വൈസറായിട്ട് കഴിഞ്ഞ വർഷം എന്നെ നിയമിക്കുകയുണ്ടായി ഇതെല്ലാം തേടി വന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചെന്നൈയിലെ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ രണ്ട് ഫാക്ടറിയിലും വെള്ളം കയറി വലിയ നഷ്ടം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഒരു ബിസിനസ് കാരൻ എന്ന നിലയിൽ ഇത് എപ്പോഴും മാറി മാറി ഉണ്ടാവും ഒരു വിജയം ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പരാജയം ഇതൊക്കെ നേരിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതുപോലൊക്കെ തന്നെ പോകണം എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും എൻ്റെ ആഗ്രഹം കുറേ വിജയങ്ങൾ ഉണ്ടാവും കുറേ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ഇത്രയും കാലത്തെ അനുഭവങ്ങൾ വെച്ച് അതിനെല്ലാം വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ ശ്രീനാരായണ ഗുരു ദർശനങ്ങളുമായിട്ട് താങ്കൾക്ക് ജന്മാന്തര ബന്ധമുണ്ടെന്ന് എഴുതിയിട്ടുണ്ട് എന്താണ് താങ്കൾ അതുകൊണ്ട് സൂചിപ്പിച്ചത് എൻ്റെ അമ്മയുടെ അച്ഛൻ ഡോക്ടർ വി കെ പൽപനാഭൻ ഗുരുദേവനെ അലോപ്പതി ചികിത്സനായിട്ട് ചികിത്സിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചോലയിൽ കുടുംബത്തിലെ മാമി വൈദ്യർ അവസാന കാലം വരെ ഗുരുദേവൻ ഇഷ്ടപ്പെട്ടിരുന്ന വൈദ്യരായിരുന്നു മാമി വൈദ്യർ അച്ഛൻ്റെ അച്ഛൻ ശ്രീ എ സി ഗോവിന്ദൻ എഴുത്തുകാരനായിരുന്നു മജിസ്ട്രേറ്റ് ആയിരുന്നു കുട്ടിക്കാലത്ത് തന്നെ ഗുരുദേവൻ അവരുടെ വീട്ടിലൊക്കെ വരുമായിരുന്നു ഗുരുദേവന്റെ മടിയിലൊക്കെ കളിച്ച വിവരം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പിന്നീട് അദ്ദേഹം കോഴിക്കോട് മജിസ്ട്രേറ്റ് ആയിരുന്ന സമയത്തും ഗുരുദേവൻ പല കാര്യങ്ങൾക്കായിട്ട് കോഴിക്കോട് വരുമ്പോൾ ഇദ്ദേഹം കാണാറും അടുത്തിടപഴകാറുമുണ്ട് പിന്നെ ഒരിക്കൽ നെയ്ത്ത് തൊഴിലാളികളുടെ ഒരു പ്രശ്നം അവിടെ വന്ന സമയത്ത് ഗുരുദേവൻ അത് പരിഹരിക്കാനായിട്ട് വന്ന സമയത്ത് ഈഴവരും നെയ്ത്ത് തൊഴിലാളികളുമായിട്ടുള്ള ചില പ്രശ്നമായിരുന്നു അപ്പോൾ അദ്ദേഹം നെയ്ത്ത് തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ പോയ ഒരു രസകരമായ അനുഭവമുണ്ട് ഈഴവരെന്ന അദ്ദേഹത്തെ ജാതി പ്രശ്നനാക്കി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് പിന്നെ ആലുവ അദ്വൈത ആശ്രമത്തിൽ ഇദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഗുരുദേവനെ കാണാൻ പോയപ്പോൾ കൊടുത്ത ചില ഉപദേശങ്ങൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം നല്ല മനുഷ്യരായി നിങ്ങളുടെ കുടുംബം അറിയപ്പെടണം എന്നൊക്കെയുള്ള ചില ഉപദേശങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാനിപ്പോൾ വായിക്കുന്നത് അത് ഇന്ന് സാധിച്ചിട്ടുണ്ട് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുകയാണ് കുടുംബത്തിൽ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട് എല്ലാവരും നല്ല പേരുള്ളവരാണ് ആർക്കും ഒരു മോശമായ പേര് സമൂഹത്തിലില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ആ ബന്ധം അത് ഗുരുദേവന്റെ അനുഗ്രഹമാണ് എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ടേൺ എന്ന പുസ്തകം ഒരുപക്ഷെ താങ്കളുടെ സ്മരണകളാണ് ഒരു ആത്മകഥയായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല സൂക്ഷ്മവായനയിൽ ഒരു വ്യവസായി എങ്ങനെ വിജയത്തിൻ്റെ പടവുകൾ കയറാമെന്ന് താങ്കൾ പറയാതെ പറയുന്നുണ്ട് നമ്മളുടെ ജോലികൾ ഡെലിഗേറ്റ് ചെയ്യുന്നത് ടൈം മാനേജ്മെൻ്റ് ഇതെല്ലാം നമുക്കിതിൽ കണ്ടെത്താനാകും അതോടൊപ്പം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതിൻ്റെ കാര്യങ്ങളും താങ്കൾ പറയുന്നുണ്ട് ഇനി ഇത്തരത്തിലുള്ള സക്സസ് മന്ത്രാസ് ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ തങ്ങളുടെ മനസ്സിലുണ്ടോ അതെ ഞാൻ ഈ ഡയറി ഡയറിയൊന്നും എഴുതാതിരുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അന്ന് ഓർമ്മയിൽ വന്നില്ല ഈ പുസ്തകം ഞാൻ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത് അന്ന് മുതൽ തന്നെ കുറേ ഓർമ്മകൾ വീണ്ടും വന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മറ്റൊരു പുസ്തകത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് വളരെയേറെ ഭാഗങ്ങൾ ഞാൻ ഈ പുസ്തകത്തിൽ വിട്ടുപോയിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില കടുത്ത അനുഭവങ്ങൾ ഇപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡോ സെൻട്രൽ എക്സൈസ് റെയ്ഡോ അതൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണ് നമ്മൾ അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്നവർക്ക് അത് ഏത് രീതിയിലാണ് പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചത് ഇത്തരം അനുഭവങ്ങൾ നമുക്ക് ബിസിനസ്സിന് ഫലം ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയാനുള്ളത് ഇൻകം ടാക്സ് റേഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടുകുടുംബം നടത്തുന്ന ബിസിനസ് എന്ന നിലയിൽ അവർ കണ്ടെത്തിയത് ഞങ്ങൾക്ക് ആർക്കും തന്നെ ഒരു രൂപ പോലും അൺ അക്കൗണ്ടഡ് മണി ഇല്ല എന്നുള്ളതാണ് സാധാരണ രീതിയിൽ കമ്പനിക്ക് മാത്രമല്ല വ്യക്തിപരമായിട്ടും പരസ്പരം അറിയാതെ ആരെങ്കിലും ഒക്കെ സമ്പാദിക്കും അപ്പോൾ അങ്ങനെ ഒരു സമ്പാദ്യം ആർക്കും ഇല്ല എന്നുള്ളത് അവർ തെളിയിച്ചു തന്നോടുകൂടി അത് കുടുംബഭദ്രതയ്ക്കും ബിസിനസിൻ്റെ വളർച്ചയ്ക്കൊക്കെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ നല്ല രസകരമായിട്ട് എഴുതാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം എഴുതണം എന്ന് എനിക്ക് ഗ്രഹമുണ്ട് അതുപോലെ ഡോക്ടർ വി പി സിദ്ധൻ മെഡിമിസിൻ്റെ ഫൗണ്ടറെക്കുറിച്ചൊരു പുസ്തക ഇതിൽ വന്നിട്ടില്ല അതൊരു പുസ്തകം അങ്ങനെയും എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകം തന്നെ ഇപ്പോൾ രണ്ടാം പതിപ്പിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഇത് ഇംഗ്ലീഷിൽ മിക്കവാറും അത് ഉടൻ തന്നെ ഇറങ്ങും എന്നുള്ളതാണ് അപ്പോൾ അത് ഇംഗ്ലീഷും തമിഴിലും എനിക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് അത് പെങ്കിൻ ബുക്സ് ആയിരിക്കും പ്രസിദ്ധീകരിക്കുന്നത് അതിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എല്ലാവിധ ആശംസകളും തങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കും വ്യവസായത്തിനും നേരുന്നു ആകാശവാണിയിൽ വന്ന ഇത്രയും സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി നന്ദി പറയുന്നു എല്ലാവർക്കും ആശംസകൾ വി എ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും ചലച്ചിത്ര നിർമ്മാതാവുമായ എ വി അനൂപ് അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നിർവഹണം എം വി ശശികുമാർ നിർവ്വഹണ സഹായം വിനോദ് കല്ലറ